റസൂലുള്ളാന്റെ ഹദീസാണല്ലോ, ധനം മാത്രം ആഗ്രഹിച്ച് ഒരാൾ കല്യാണം കഴിച്ചാൽ ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കുക, ഉമ്മമാരെ ആൺകുട്ടികളുടെ കല്യാണത്തിന്റെ സമയം വരുമ്പോ അല്ലേ ഇത്ര കിട്ടാതെ ശരിയാവൂല, എന്തെങ്കിലും കിട്ടാതെ എങ്ങനെ ഇറക്കിക്കും അവളെ നമ്മൾ വീട്ടിലേക്ക് കയറ്റിയ ആളുകൾ വന്നിട്ട് കല്യാണത്തിൻ്റെ ആ ദിവസങ്ങളിൽ എന്താപ്പോൾ അവളുടെ ശരീരത്തിലുള്ളത്, എത്ര ആഭരണമുണ്ട് എന്നൊക്കെ നോക്കുമ്പോൾ ഒരു കുറവല്ല, ഒരു കുറവുമില്ല, ഒരു കുറവിൻ്റെ ആവശ്യമില്ല അല്ലേ. ഞാനിപ്പോൾ അതിലേക്ക് കൂടുതലായി കടക്കുകയല്ല. അല്ലാഹു തആല ദാരിദ്ര്യത്തെയല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. അങ്ങനത്തെ ആൾക്കാരാണ് ബാങ്കിൽ പോയിട്ട് ബാങ്ക് മാനേജറോട് ഒരു ലോണ് വേണമല്ലോ, അപ്പം നിങ്ങൾക്കല്ലേ ഞാൻ രണ്ടാഴ്ച മുമ്പ് കാറിനുള്ള ലോൺ തന്നത്, അതെ ഈ ലോൺ അതിന് പെട്രോൾ അടിക്കാനാണ് എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും. പെട്രോൾ അടിക്കാൻ കാശില്ല, എല്ലാം വാങ്ങിയിട്ടുണ്ടൊക്കെ തയ്യാറാണ്, പക്ഷെ അതിനുള്ളത് അവസാനം ഉണ്ടാവില്ല. ഹബീബായ നബി പറയാണ്, ഒരാൾ ഒരാൾ തറവാടിന്റെ കുലമഹിമ നോക്കി കല്യാണം കഴിച്ചാൽ അള്ളാഹു അവനെ നിന്ദയല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. എന്നാൽ ഒരാൾ കല്യാണം കഴിച്ചത് ഹറാമിൽ നിന്നവൻ്റെ കണ്ണുകളെ സൂക്ഷിക്കുവാനും അപ്രകാരം ഹറാമിൽ നിന്നവൻ്റെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കുകയും ചെയ്യാനാണെങ്കിൽ ബാറക്കല്ലാഹു ലഹു വബാറക ലഹാഫീ, അല്ലാഹു അവനിൽ അവൾക്ക് ബറക്കത്ത് നൽകുകയും അവളിൽ അല്ലാഹു ഇവനിങ്ങോട്ട് ബറക്കത്ത് നൽകുകയും ചെയ്യും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഖദീജ റളിയല്ലാഹു അൻഹയും റസൂലും കുടുംബജീവിതം തുടങ്ങി. സംതൃപ്തമായ ദാമ്പത്യമാണ് ജീവിതം എന്ന് പറയുന്നത്, വെറും സന്തോഷം മാത്രമല്ല. ഞാൻ ഈ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരോടൊക്കെ പലപ്പോഴും പറയാറുണ്ട്, വിവാഹ പ്രസംഗം നടത്താനേക്ക് അവസരം കിട്ടുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. കാരണം വിവാഹ ചടങ്ങുകൾ എങ്ങനെയാണ്, ലൈറ്റുകൾ ഉണ്ടാകും, അവിടെ എല്ലാവരും വന്നിട്ടുണ്ടാകും, നല്ല ഭക്ഷണമുണ്ടാകും, ഒരാർഭാടത്തിൻ്റെ ആനന്ദത്തിൻ്റെ വേളയായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളല്ലയോ. എന്തൊക്കെ പരീക്ഷണങ്ങൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഖദീജയും മുഹമ്മദ് റസൂലും നേരിട്ടത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ഖദീജ ബീവിയുടെയും ജീവിതത്തിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി. ആദ്യത്തെ രണ്ട് കുഞ്ഞുങ്ങളെ, ആ കുഞ്ഞുങ്ങളിൽ ഒന്നാമത്തെ ആളുടെ പേര് ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ ആൾ ഖാസിം എന്നവരായിരുന്നു. രണ്ടുപേരും ലോകത്തോട് വിട പറയുമ്പോൾ അവരുടെ മനസ്സ് എത്രമേൽ നൊമ്പരപ്പെട്ടിരിക്കണം. റസൂലുള്ളാനെ പഠിപ്പിക്കാനാണ് ഈ ദുനിയാവിന്റെ പ്രതിസന്ധികൾ. ആദരവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കുവാനാണ്. സഹോദരിമാരൊക്കെ നമ്മളൊക്കെ ചിന്തിക്കണം, മക്കൾ മരിച്ചു പോവാന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രതിസന്ധി തന്നെ, വലിയ ദുഃഖമാണ്. അള്ളാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ, ആമീൻ പറയൂ, നീ ആരോഗ്യം കൊടുക്കണേ അല്ലാ റബ്ബേ. അപകടങ്ങളിൽ പെടുത്തി അവരുടെ അശ്രദ്ധകൾ കൊണ്ട് അവർക്ക് നീ അതുപോലെയുള്ള ദുരന്തങ്ങൾ കൊടുക്കല്ലേ അല്ലാ. വലിയ പരീക്ഷണമാണ് മക്കൾ മരിക്കുക എന്നുള്ളത്. ആദരവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി അങ്ങോട്ട് സമാധാനിപ്പിച്ചു, ഇങ്ങോട്ടും സമാധാനിപ്പിച്ചു. ആ ദാമ്പത്യം മുന്നോട്ട് പോവുകയാണ്. അവിടത്തേക്ക് വീണ്ടും മക്കളുണ്ടായി, നാല് പെൺകുട്ടികളാ. ഒന്ന് സൈനബ് പറയൂ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, മഹദിയായ റുഖയ്യ റളിയല്ലാഹു അൻഹ, മഹദിയായ സയ്യിദത്തുന ഫാത്തിമത്തു സഹ്ര ബതൂൽ. മക്കൾക്കൊക്കെ പേരിടുമ്പോഴേ നമ്മൾ ഈ പേരന്വേഷിക്കുക, എന്തൊക്കെ പേരാ പടച്ചോനെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പേര്. ഈ പേരുകളൊക്കെ നമുക്ക് എന്താ മറന്നുപോയോ, പഴയ പേരിലേക്ക് വരണം. ചില ആളുകളുണ്ടാവും പഴയ പേരുണ്ടാവും, എന്നാൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും പുതിയ തരികിട പേരുകളുണ്ടാവും. പണ്ട് ചൈനക്കാർ പേരിടുന്നു പറഞ്ഞ വാര്യാണ്, ചൈനക്കാർ പേരിടുന്നത് കേട്ടിട്ടില്ലേ? ചൈനക്കാർ ഒരു വലിയ പാത്രം എടുത്തിട്ട് നിലത്തേക്ക് ഒരൊറ്റ ഏറാണ്, അപ്പോൾ ഒരൊച്ച ഉണ്ടാവും, ചിങ് ചാങ് ചൂങ്, അവരുടെ പേരായിപ്പോയി. എന്താണോ ശബ്ദം അതാണ് അവരുടെ പേര് എന്നാണ്, എന്നതുപോലെ ഒരു ശബ്ദം.
എവിടുന്ന് കിട്ടിയത്? ഒരർത്ഥമില്ലാത്ത പേര്. ഒരു പെൺകുട്ടിയുടെ പേരാണ് സഫ്ല ഫാത്തിമ. കേൾക്കുമ്പോൾ എന്ത് രസമാണല്ലേ, സഫ്ല. അങ്ങനത്തെ പേരുള്ളവരെന്നോട് ക്ഷമിക്കണം കേട്ടോ. സഫ്ല എന്താ സഫ്ല എന്ന് പറഞ്ഞ അർത്ഥം? താഴ്ന്നവൾ, നീചയായവൾ അല്ലേ. പ്രത്യേകിച്ച് അറബി ഭാഷയിലെ പല അക്ഷരങ്ങളും നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ ചേർക്കുന്ന സമയത്ത് ഉച്ചരിക്കൽ യെസ് മുഴുവൻ സായായിട്ട് ഉച്ചരിക്കും. അത് ചില ആളുകളുടെ ഒരു സ്റ്റൈലാണ്. ചില ആളുകൾ അയ്യോ മുടിയൊക്കെ ആകെ നിരച്ചിരിക്കുന്നല്ലോ എന്ന് മലയാളത്തിൽ പറയും. നര ശരിക്കതിൻ്റെ പിന്നെ ഉച്ചാരണം എങ്ങനെയാണ്? മുടി നിരക്കുക എന്നല്ല, മുടി നരക്കുക എന്നുള്ളതാണ്. പണ്ട് നിന്നോടൊരാളൊരു ഉണ്ടായ സംഭവമാണ്, നീ ഇപ്രാവശ്യം ഹൈന് പോകുന്നുണ്ട് എന്ന് കേട്ടല്ലോ. അപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഞങ്ങളൊക്കെ ഈ പച്ച മലയാളത്തിൽ കൈ എന്നല്ല പറയുക, കജ് എന്നാണ് പറയല്. കുഴിക്ക് കുജല യാള, ഞങ്ങളൊക്കെ ഈ പച്ച മലയാളം പറയുന്ന ആളുകളാണ്. അപ്പോൾ കജ്ജ് കുജ്ജ് എന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്ത്രീ പറയാൻ ഹയ്യിന് പോകുന്നുണ്ടെന്ന് കേട്ടല്ലോ. അപ്പോൾ ഹജ്ജ് എന്ന് പറയണത് ഈ കജ്ജ് എന്ന് പറയണ പോലെ ഭാഷ മാറ്റി പറയാമെന്നാണ് അവരുടെ വിചാരം. അങ്ങനെ ശുദ്ധ മലയാളം പറയുന്ന ചില ആളുകളുണ്ടാവും. അങ്ങനെ ചില പേര് വെക്കും, സാനിയ എന്ന് പേര് വെക്കും. ചിലപ്പോൾ സാനിയ മിർസ, സാനിയ എന്ന് പേര് വെക്കും. സാനിയ മിർസയുടെ ഒക്കെ പേര് കേട്ടിട്ട് സാനിയ മിർസ എന്ന് വെക്കും. സ്കൂളിൽ പോയിട്ട് അത് സെഡായി മാറിയിട്ടുണ്ടാവും, സാനിയായിട്ട് മാറിയിട്ടുണ്ടാവും. നല്ല രസമുള്ള പേര്. എന്താ പേര്? സാനിയ. മോളുടെ പേര് സാനിയ. സാനിയ വേർഡ്സ് ഇന്ന ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോഴാണ് മനസ്സിലാവുക, ഉസ്താദ് നോക്കുമ്പോഴാണ് മനസ്സിലാവുക. സാനിയ എന്ന് പറഞ്ഞാൽ സിന ചെയ്യുന്നവൾ, വേശ്യ എന്നാണ് അർത്ഥം. കേൾക്കുമ്പോൾ നല്ല രസാ. ഷാഹിന, ഷാഹിന എന്താ അർത്ഥം? അഷ്റഫ് സാഹിബ് എന്താ ഷാഹിന എന്ന് പറഞ്ഞാൽ? ലോറി എന്നർത്ഥം. ഞാനത് മൂപ്പരോട് ചോദിക്കാൻ കാരണം മനസ്സിലായല്ലോ. അപ്പൊ ലോറി എന്നർത്ഥം ഷാഹിന. പേരിടുമ്പോൾ ഉഷാറായിരിക്കും. ഓ എന്തൊരു രസമുള്ള പേര്. പക്ഷേ ലോറിയും അതുപോലുള്ള അർത്ഥങ്ങളായിരിക്കും. അങ്ങനെ വരട്ടെ, ഫാത്തിമ വരട്ടെ, റുഖയ്യ വരട്ടെ, ഉമ്മു കുൽസൂം വരട്ടെ. ചിന്തിക്കുക, ഞാൻ ചോദിക്കട്ടെ, നഫീസ എന്ന് പേരുള്ള ഉമ്മമാരാർക്കെങ്കിലും ഉണ്ടായിരുന്നു? നഫീസ ഉമ്മ, ഉമ്മയുടെ പേര് നഫീസ ഉള്ള ആണുങ്ങളൊന്ന് കൈപോക്കിക്ക്. ആണുങ്ങളോട് ചോദ്യം, അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. ഇനിയിപ്പോൾ നഫീസ എന്ന പേരുള്ള ഭാര്യ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. നഫീസ എന്ന പേരുള്ള മക്കൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൈപോക്കാം. അൽഹംദുലില്ലാ. മോൾക്ക് എത്ര വയസ്സായിന്? എത്ര? 12 വയസ്സ്. അള്ളാഹു തആല സ്വാലിഹീങ്ങളായ പെൺകുട്ടികളിൽ അള്ളാഹു 32 വയസ്സ്. യാ അല്ലാഹ്, അള്ളാഹു തആല അവർക്കെല്ലാം ഖൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതാണ് 32 വയസ്സ്. നമ്മളിങ്ങോട്ട് പോന്നാൽ ഒരു 10 വയസ്സ്, 8 വയസ്സ്, 7 വയസ്സെന്നുള്ള നഫീസാരെ കാണൂല. ഞാൻ ഒരിക്കത് വയറ് പറഞ്ഞിട്ട് ഞാൻ ആ സദസ് പറഞ്ഞു, ഇൻഷാ അല്ലാ എനിക്കൊരു പെൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നഫീസ എന്ന് പേരിട്ടോളാം പറഞ്ഞു. ഇനിയിപ്പോൾ അത് ഓരോന്നും പേരിട്ടിട്ടുണ്ടെങ്കിൽ യാ അല്ലാ വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ തൽക്കാലം അങ്ങനെ പറയാം ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു നമുക്കൊക്കെ നല്ല മക്കളെ പെരുമാറാവട്ടെ. ഒരു പെൺകുട്ടി ഉണ്ടായപ്പോൾ ഞാൻ ആ പെൺകുട്ടിക്ക് നഫീസ എന്ന് പേരിട്ടു. അതാണ് എന്നതുപോലെ ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. ചില ആളുകൾക്കുണ്ടാവും പെൺകുട്ടികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാലോ അലർജി. അങ്ങനെയുള്ള കാലം കൂടി വരും. പെൺകുട്ടികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു അലർജിയല്ല പ്രിയപ്പെട്ടവരെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ ഭാര്യയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹക്കും തീർത്തും 4 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടികളുമായിട്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതം മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി, കാലങ്ങൾ കഴിഞ്ഞുപോയി, ദാമ്പത്യം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്, നബിയുടെ ജീവിതം സമൃദ്ധമാവുകയാണ്. ഖദീജ ബീവിയുടെ സമ്പത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ ഒരു രസമുണ്ടായി. കല്യാണം കഴിഞ്ഞ ഉടനെ എല്ലാവർക്കും വലിയ പരാതി. എന്താ പരാതി? ഖദീജ ദരിദ്രനെ കല്യാണം കഴിച്ചു, നമ്മളിവിടെ ഈ പൈസക്കാരുണ്ടായപ്പോൾ. ഈ വിവരം ഖദീജ ബീവി അറിഞ്ഞു. ഖദീജ ബീവി വലിയ ഒരു സൽക്കാരം സംഘടിപ്പിച്ചു. ആ സൽക്കാരത്തിൽ ഖുറൈശി പ്രമുഖരെല്ലാവരും എത്തി. അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്, എല്ലാ ഖുറൈശി പ്രമുഖന്മാരുമുണ്ട്. ഖദീജ ബീവി ഭക്ഷണം കഴിഞ്ഞവരോട് സംസാരിച്ചു.
അല്ലയോ കുറൈശികളെ, നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ അറിഞ്ഞു. ഞാൻ ദരിദ്രനായ മുഹമ്മദിനെ കല്യാണം കഴിച്ചു എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്ന വിവരം ഞാൻ അറിഞ്ഞു. എന്നാൽ ഒരു കാര്യം നിങ്ങളോട് പറയുവാനാണ് നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. നിങ്ങൾ എന്നെ കുറിച്ച് ഇനി അങ്ങനെ പറയല്ലേ, എനിക്കെന്തെല്ലാം സമ്പത്തുണ്ടോ അത് മുഴുവൻ ഇനി മുതൽ എൻ്റെതല്ല, എൻ്റെ ഭർത്താവായ മുഹമ്മദിൻ്റെതാണ്. ഇനി മുഹമ്മദാണ് അതിൻ്റെ യജമാനൻ. മുഹമ്മദിൻ്റെ സമ്മതത്തോടുകൂടെ എനിക്കതിൽ നിന്നെടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് തൻ്റെ സമ്പത്ത് മുഴുവൻ അവിടുത്തെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. മാതൃകയായ ഖദീജ റളിയല്ലാഹു അൻഹ. എൻ്റെ ചെറുപ്പക്കാരികളെ, സഹോദരിമാരെ, നിങ്ങൾ മാതൃകയാക്കണം ഈ ഖദീജ ബീവിയെ. ഭർത്താവിന് ചിലപ്പോൾ നമ്മൾ സഹായിക്കേണ്ടത് സമ്പത്ത് കൊണ്ടായിരിക്കാം അല്ലേ. ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഓഹരി കിട്ടി, അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ? കാലം കുറേ കഴിഞ്ഞ് അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ഓഹരി കിട്ടി. നല്ല ഒരു 10 സെൻറ് ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് അതുമായിട്ട് എന്തെങ്കിലും ചെയ്യല്ല, ഭർത്താവിനെ അതിൽ സഹായിക്കാം. എങ്ങനെ? അതിൽ നിന്ന് 2-3 സെൻറ് ഒരു പക്ഷേ വിറ്റാൽ രണ്ടു പേർക്കും ഒരുമിച്ച് ഹജ്ജിന് പോകാൻ അവസരം കിട്ടും. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് കടങ്ങളുണ്ട്, അതല്ലെങ്കിൽ അദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി കുറെ കാലമായി ആലോചിക്കുന്നു, ചിന്തിക്കുക. അല്ലെങ്കിൽ കച്ചവടം പൊളിഞ്ഞുപോയി, എന്തിനാ നിങ്ങളോട് ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ എന്ന് പറയുന്നതിന് പകരം തൻ്റെ കയ്യിലുള്ള ഒരു വള ഊരിക്കൊടുത്തിട്ട് നമുക്കിതുകൊണ്ട് നമുക്ക് വല്ലതും ചെയ്യാൻ കഴിയോ? അതല്ലെങ്കിൽ ഭർത്താവിന് രോഗമായി, പ്രതീക്ഷിക്കാത്ത രോഗമായി, ചികിത്സിക്കാൻ പണമില്ല, സ്വന്തം ഭാര്യയായ നിങ്ങളുടെ കാതിലും കഴുത്തിലുമുള്ളത് ഊരിക്കൊടുത്തിട്ട് അത് വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭർത്താവിന് നിങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നവരാകണം മഹദിയായ ഖദീജ ബീവിയെ പോലെ. എന്നാ സംഭവമൊക്കെ കുറഞ്ഞു വരികയാണ്. പൊളപ്പിൽ ജീവിക്കുന്നവരാകരുത്, അഹങ്കാരത്തിലും അഹന്തയിലും ജീവിക്കുന്നവരാകരുത്. അതുകൊണ്ടാണല്ലോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വമാ ഖാമ വലസ്തഖാമ ദീനീ ഇല്ലാ ബിശൈഐൻ. രണ്ട് കാര്യങ്ങൾ കൊണ്ടല്ലാതെ എൻ്റെ ദീൻ ഒരിക്കലും നിലനിന്നിട്ടില്ല. എന്താണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്ന് മാലു ഖദീജ, ഒന്ന് ഖദീജയുടെ ധനമാണ്. വസൈഫു അലി ബിനു അബി ത്വാലിബ്, മറ്റൊന്ന് അലി എന്ന പുലിയുടെ വാളുമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ, ഉറക്ക സ്വലാത്ത് ചൊല്ലു മുഹമ്മദ് മുസ്തഫ. മാ നഫഅനി മാലുൻ ഖത്തോ, ഒരു ധനവും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. മിസ്ല മാ നഫഅനി മാലു ഖദീജ, ഖദീജയുടെ ധനം എനിക്ക് ഉപകാരപ്പെട്ട അത്ര അല്ലേ. ഉള്ളത് മുഴുവനും അങ്ങ് കൊടുത്തു സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 40-ാമത്തെ വയസ്സിൽ ഖദീജ ബീവിയോട് യാത്ര പറയുകയാണ്. 40 വയസ്സാകുന്നതിൻ്റെ മുമ്പ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകാന്തത ഇഷ്ടപ്പെട്ടു. അൽഹംദുലില്ലാ, കഴിഞ്ഞ മാർച്ചിൽ ഞാൻ പരിശുദ്ധമായ ഉംറക്ക് വേണ്ടി പോയപ്പോൾ ഞാനും എൻ്റെ കൂടെയുള്ളവരും ആ മലയുടെ മുകളിൽ കയറി. വിനീതനായി, എനിക്ക് 30 വയസ്സാണ്. നിങ്ങൾ ചിന്തിക്കൂ, ഇത്ര ചെറുപ്പക്കാരനായ ഞാന് ആ മലയുടെ മുകളിലേക്ക് മണിക്കൂറുകൾ കയറിയിട്ട് ആകെ ക്ഷീണിച്ചവശനായി പോയെങ്കിൽ, എൻ്റെ കൂടെയുള്ളവർ അവശരായെങ്കിൽ, ഹബീബായ നബി തിരുമേനിക്ക് അന്ന് 40 വയസ്സാണ്, ഖദീജ ബീവിക്കോ 55 വയസ്സാണ്. 55 വയസ്സുള്ള ഖദീജ ബീവി ഒറ്റക്കിരിക്കുന്ന മുഹമ്മദുർ റസൂലിനെ കാണാൻ ഭക്ഷണവുമായി പല തവണ ആ മല മുകളിലേക്ക് കയറും. അതോർക്കുമ്പോൾ ആ മലയുടെ മുകളിൽ ചെന്നപ്പോൾ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അല്ലാ, നമ്മുടെ ഉമ്മയായ ഖദീജ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്,
എന്തെല്ലാം ദുരിതങ്ങൾ, ആർക്ക് വേണ്ടി? ദീനിന് വേണ്ടി, അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് കിട്ടി എന്ന് എന്ന് രാവിലെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, റസൂലുള്ള പേടിച്ചു, മലയുടെ മുകളിൽ നിന്ന് ഓടിയിറങ്ങി വരാൻ തന്റെ ഭാര്യയെ ഉള്ളൂ, അഭയം തരാൻ തന്റെ ഭാര്യയെ ഉള്ളൂ. ഓടിച്ചെന്ന് പറഞ്ഞു, ഖദീജ സമ്മിലൂനീ, എന്നെ പുതപ്പിട്ടുമോടോ, എനിക്ക് പനി ബാധിച്ചിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹാ നബിയെ സമാധാനിപ്പിക്കുന്നു, പേടിക്കണ്ട. എങ്ങനെയല്ല, നിങ്ങളോട് ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ അങ്ങോട്ട് പോണ്ട, അങ്ങനെയുള്ള വർത്താനല്ല. പൊതുപ്രവർത്തനത്തിനിറങ്ങുമ്പോ, നാട്ടുകാരുടെ കാര്യത്തിനിറങ്ങുമ്പോ, കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അത് പരിഹരിക്കാൻ ചെന്ന അവസാനം നമ്മൾ പെടുമ്പോ ഇവിടുന്ന് ചീത്ത പറയാൻ പാടില്ല. നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞതല്ല അതിന് പെടണ്ടെന്നുള്ളത്, അതിന് പോവണ്ടെന്നുള്ളത്, നടക്കൂല. ഖദീജയെ മാതൃകയാക്കുക, അതാണ് ബീവി ഖദീജ മഹിളകൾക്ക് മാതൃക, നമുക്ക് മാതൃകയാണ്. കല്ല വല്ലാഹി മാ യുഹ്സീകല്ലാഹു അബദാ, അല്ലാഹു തആല ഒരിക്കലും നിങ്ങളെ ശിക്ഷിക്കുകയില്ലല്ലോ. ഇന്നക തസിലുർ റഹിമാ, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നയാളാണ്. വതക്സിബുൽ കല്ല വതഹ്മിലുൽ കല്ല, നിങ്ങൾ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നയാളാ. വതക്സിബൽ മഅദൂം, ഇല്ലാത്തവന് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നയാളാണ്. വതുഈനു അലാ നവായിബിൽ ഹഖി, അവകാശങ്ങൾ നേടിയെടുക്കാൻ അത്യധ്വാനം ചെയ്യുന്നയാളാണ് നിങ്ങൾ. അതുകൊണ്ട് പേടിക്കണ്ട, സങ്കടപ്പെടണ്ട, ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അല്ലാഹുവിന്റെ റസൂളിനെ ഖദീജ സമാധാനിപ്പിക്കുകയാണ്. ഖദീജയുടെ മനസ്സിൽ പുതിയ ചിന്തകൾ, ഇതെന്തായിരിക്കും അല്ലാ എന്റെ സ്വപ്നങ്ങൾ പൂവണിയുമോ, വന്നതാരായിരിക്കും? ഏതായാലും പിറ്റേ ദിവസം പ്രഭാതത്തില് ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അബ്ദാസ് എന്ന് പറയുന്ന അവിടെ അറിയപ്പെട്ട പുരോഹിതനായ ഒരു അടിമയുണ്ടായിരുന്നു. അബ്ദാസ് അബ്ദാസിന്റെ അടുക്കലേക്ക് പോയി, അബ്ദാസേ അബ്ദാസേ, ഞാൻ വരുന്നത് എൻ്റെ ഭർത്താവിന് ഇങ്ങനെ ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായി, ഇന്നാലിന്ന സംഭവങ്ങൾ ഉണ്ടായി. അബ്ദാസ് പറഞ്ഞു, ഖദീജ, ഖുറൈശികളുടെ നേതാവായ ഖദീജ, ചിലപ്പോൾ നിങ്ങൾ ഭാഗ്യവതിയായിരിക്കും, മുൻഗാമിയായ യൂനുസ് നബിയുടെ അടുക്കലേക്ക് വന്ന, മറ്റുള്ള പ്രവാചകന്മാരുടെ അടുക്കലേക്ക് വന്ന ആ വലിയ മാലാഖയായിരിക്കും എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഖദീജ ബീവിയെ സമാധാനിപ്പിക്കുകയാണ്. ഖദീജയുടെ മനസ്സിൽ ചെറിയ ഒരു വിചാരം, ഖദീജ വീട്ടിലേക്കോടി, അപ്പോഴുണ്ട് കട്ടിലിൽ അവിടെ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു, ഖദീജ ഇവിടെ ഇരിക്കോ, ഖദീജ കട്ടിലിരുന്നു, എന്നിട്ട് കൈപിടിച്ചു ഖദീജയുടെ. ഖദീജ, നേരത്തെ ഞാൻ പറഞ്ഞ ആ മലക്കന്റെ അടുക്കലേക്ക് വീണ്ടും വന്നു, എന്നോട് പറഞ്ഞത് നീ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നാണ് ഖദീജ. അതുകൊണ്ട് ഞാനിതാ പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ നബിയാണ്, അള്ളാഹു ഏകനാണ്. ഇത് ഖദീജയോട് പറയുമ്പോ കാത്തിരുന്ന സ്വപ്നം പൂവണിയുന്നത് പോലെ ആ കൈകളിൽ മുറുക്കി പിടിച്ചുകൊണ്ട് ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ലോകത്തുള്ള കോടാന 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 കോടിക്കണക്കിന് വിശ്വാസികൾ, ഇന്തോനേഷ്യ മുതൽ മൊറോക്ക വരെ നീണ്ടുകിടക്കുന്ന വിശാലമായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ നിറഞ്ഞിരിക്കുന്ന 1000 കോടി വിശ്വാസികൾക്കിടയിൽ നിന്ന് ആദ്യത്തെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നിർവഹിക്കുന്നത് മഹദിയായ ഖദീജയാണ്. അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ വ അന്നക റസൂലുള്ളാ, ഞാനിതാ വിശ്വസിക്കുന്നു നബിയേ. ഖദീജ വിശ്വസിച്ചു, ആദ്യത്തെ വിശ്വാസിനിയായി. എന്നിട്ട് രണ്ടുപേരും കൂടെ ഇതിനെക്കുറിച്ച് ഒന്നും കൂടെ മനസ്സിലാക്കാൻ വറക്കത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. വറക്കത്ത് ബിൻ നൗഫൽ
മക്കയിലുണ്ടായിരുന്ന പ്രായമേറിയ വൃദ്ധനായ ഒരു പുരോഹിതനാണ്. വറക്ക പറഞ്ഞു, മുഹമ്മദ്, നിന്റെ അടുക്കലേക്ക് വന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. നിന്നെ ഈ നാട്ടുകാര് പുറത്താക്കും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള ചോദിച്ചു, എന്നെ ഈ നാട്ടുകാർ പുറത്താക്കുമോ? അതെ മുഹമ്മദെ, നിന്നെ പുറത്താക്കും. അന്ന് ഞാൻ നിന്റെ കൂടെയുണ്ടെങ്കിൽ, നിന്നെ സഹായിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ സഹായിക്കാൻ ഞാനുണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ വറക്ക് ജീവിച്ചിരുന്നില്ല. പിന്നെ ഖദീജയുടെ ശ്രദ്ധ, എപ്പോഴും നബിയെ സംരക്ഷിക്കുക. അവിടുത്തേക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, അങ്ങനെ ഖദീജ ബീവി എപ്പോഴും നബിയുടെ കൂടെ നിൽക്കും. നിങ്ങൾക്കറിയോ, റസൂലുള്ളാഹുണ്ടായ എല്ലാ സങ്കടങ്ങളും ഖദീജ ബീവി ഏറ്റെടുത്തു. പണക്കാരിയായ ധനാഢ്യയായ ഖദീജ റസൂലിന്റെ പത്നിയായി എന്നതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, ശിഅബ് അബി ത്വാലിബിൽ താമസിക്കേണ്ടി വന്നു. 3 വർഷം അവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല. അവർ മരങ്ങളുടെ ഇലകൾ കഴിച്ച് വെയിലിൽ അവർ കഴിഞ്ഞു. അല്ലേ, റസൂലുള്ളാഹിക്ക് വേണ്ടി എല്ലാം സഹിച്ചു. അങ്ങനെ കാലം കഴിഞ്ഞു. അതിനെ തുടർന്ന് ഖദീജ ബീവി രോഗിണിയായി. ഖദീജ ബീവിക്ക് അസുഖമായി. നബി പരമാവധി ഖദീജ ബീവിയോട് കൂടെ തന്നെ നിൽക്കും. എപ്പോഴും ഖദീജയോട് കൂടെ നിൽക്കും. ഒരിക്കൽ ആ കട്ടിൽ ഇരുന്നോ, അവസാന സമയമാണ്. ഹബീബായ നബി തിരുമേനി ഇങ്ങനെ മുഖത്തേക്ക് നോക്കുമ്പോ ഖദീജ മന്ത്രിച്ചു, യാ റസൂലല്ലാ, എനിക്കങ്ങയോടൊരു കാര്യം പറയാനുണ്ട്. എന്താണത്? യാ റസൂലല്ലാ, അങ്ങേക്ക് ഞാൻ ചെയ്തു തരേണ്ട ഒരുപാട് ബാധ്യതകളുണ്ടല്ലോ, ഒരുപാട് കടപ്പാടുകളുണ്ടല്ലോ. ആ കടപ്പാടിൽ ഞാൻ ഒരുപാട് വീഴ്ച വരുത്തിയിട്ടുണ്ട്. അത് എനിക്കങ്ങ് പൊറുത്തു തരുമോ? അവിടുന്ന് പറഞ്ഞു, എന്താ ഖദീജ നീ പറയുന്നത്? മാറായിത്തു മിങ്കി ഇല്ലാ ഖൈറാ, നിന്നിൽ നിന്ന് നന്മയല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് വേണ്ടി എത്ര പ്രയാസങ്ങൾ നീ സഹിച്ചോ. വ ബദൽതി മാലക ഫീ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്റെ എത്ര ധനമാണ് നീ ചെലവഴിച്ചത്? മഹദിയായ ഖദീജയോട് പറയുന്നു. അവസാനം പറഞ്ഞു, യാ റസൂലല്ലാ, എൻ്റെ ഈ മകൾ ബാക്കിയുള്ള 3 മക്കളെയും കല്യാണം കഴിച്ചിട്ടുണ്ട്. എൻ്റെ ഈ മകൾ ഫാത്തിമയുണ്ടല്ലോ, ഫാത്തിമയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമയെ നിങ്ങൾ നോക്കണേ, ഞാൻ പോയാലും നിങ്ങൾ നോക്കണേ. ഫാത്തിമയെ ഒരാളും മടിക്കരുതേ, അവരെ ഒരാളും ബുദ്ധിമുട്ടിക്കരുതേ. അവൾക്ക് നേരെ, അവർക്ക് നേരെ, ഫാത്തിമാക്ക് നേരെ ഒരാളും ശബ്ദമുയർത്തി സംസാരിക്കരുതേ എന്ന് പറഞ്ഞ അവസാനം ഖദീജ റളിയല്ലാഹു അൻഹ കണ്ണടക്കുകയാണ്. ഈ ലോകത്തോടവർ വിട പറയുകയാണ്. നബിയുടെ ജീവിതത്തിലെ നിറവസന്തം പൊലിയുകയാണ്. ദുഃഖഭാരത്താൽ അവിടുന്ന് സങ്കടപ്പെടുകയാണ്. ഖദീജ ബീവിയുടെ വീട്ടിൽ നിന്ന് മയ്യിത്ത് കട്ടിലേറ്റിയിട്ട് ജന്നത്തുൽ മുഅല്ലായിൽ പോയി. ഇന്നും അവിടെ കാണാം, എന്തോ ഒരു സുഗന്ധം. ജന്നത്തുൽ മുഅല്ലായിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോ എന്തോ ഒരു സുഗന്ധം. ഖദീജ ബീവിയുടെ മനോഹരമായ ആ ഖബറിന്റെ അകത്ത് നിന്നാകാം സ്വർഗത്തിന്റെ സുഗന്ധം പോലെ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിലേക്ക് ഇറങ്ങി. ആ ഖബറിലേക്ക് ഖദീജ ബീവിയുടെ മയ്യിത്ത് വെച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ മയ്യിത്ത് ഖബറടക്കിയിട്ട് വേഗത്തിൽ തിരിച്ചു പോന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതത്തിൽ ഖദീജയോടുകൂടെ മറ്റൊരു ഭാര്യ ഉണ്ടായിട്ടില്ല. എപ്പോഴും ഖദീജ ബീവിയുടെ മദഹങ്ങനെ പറയും, ഇന്നീ ഖദ് റുസിഖ്തു ഹുബ്ബഹാ, എനിക്ക് ഖദീജയോട് വലിയ ഇഷ്ടമാണ്. ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു സ്ത്രീ മരിച്ചു പോകുമ്പോ തൻ്റെ ഭർത്താവ് അവളെ കുറിച്ച് തൃപ്തയാണ് എങ്കിൽ അവൾക്ക് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശം ഉറപ്പായിരിക്കുന്നു. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഖദീജയെ കുറിച്ച് പറയും. ആയിഷ ബീവി പലപ്പോഴും പ്രകോപിതയാകും, എന്തിനാണ് നബിയെ ആ വൃദ്ധയെ കുറിച്ച് പറയുന്നത്?
എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ പറയും, ഖദീജ വല്ലാത്തൊരു സ്ത്രീയായിരുന്നു, എനിക്കവൾ മക്കളെ നൽകി. അതാണ് അഹ്ലു ബൈത്ത് അല്ലേ. അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞിട്ട് ഇന്നും ലോകത്തുണ്ട് സയ്യിദുമാർ, ഒരുപാട് നേതാക്കൾ, ഒരുപാട് സാദാത്യങ്ങൾ, സയ്യിദുമാർ. അവരാരുടെ മക്കളാണ്? ഖദീജ ബീവിയുടെ മക്കളാണ്. അവർക്കാണ് ഫാത്തിമ ബീവി. ആ ഫാത്തിമ ബീവിയുടെ മക്കളാണ് ഹസൻ ഹുസൈൻ. അവരുടെ സന്താന പരമ്പരകളാണ്. ബാക്കിയുള്ള മക്കളിലൂടെ പരമ്പരകൾ ഉണ്ടായിട്ടില്ല. അവരുടെ സന്താന പരമ്പരയാ അഹ്ലു ബൈത്ത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഖദീജ ബീവിയെ നമ്മൾ ഇഷ്ടപ്പെടുക, അവിടുത്തെ മാതൃക നമ്മൾ സ്വീകരിക്കുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അവർ നടത്തിയ സ്വാധീനം പോലെ നമ്മൾ ഈമാനിന്റെ ശക്തിയിൽ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുക. അല്ലാഹു നമ്മൾ പറഞ്ഞത് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ പറയൂ. അല്ലാഹു നമ്മൾ കേട്ടത് സ്വീകരിക്കുമാറാവട്ടെ. ഈ സദസ്സിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ. ഈമാൻ കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ നീ വെളിച്ചമാക്കി തരണേ അല്ലാ. തഖ്‌വ ഖൽബിൽ നിറക്കണേ അല്ലാ. പടച്ചോനെ, പല രോഗങ്ങളും കൊണ്ടും പ്രതിസന്ധികൾ നിറഞ്ഞ കാലമാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ. രോഗങ്ങൾ കൊണ്ട് പ്രതിസന്ധികൾ നിറഞ്ഞ കാലമാണല്ലാ. നീ ഞങ്ങൾക്ക് ഷിഫാ നൽകണേ റഹ്മാനേ, കാവൽ നൽകണേ അല്ലാ. നേരത്തെ ഇവിടെ വന്നപ്പോൾ ഉസ്താദവറുകൾ എന്നോട് ഒരു അവരും അമ്മാവന്റെ രോഗത്തെക്കുറിച്ച് പറഞ്ഞു. നീ ഷിഫാ നൽകണേ തമ്പുരാനെ, കിഡ്നി രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ, ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാ. അസുഖങ്ങൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ജോലികളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. റഹ്മാനേ, ഞങ്ങൾ ചെയ്യുന്ന ജോലികളിൽ നീ ഖൈർ നൽകണേ തമ്പുരാനെ. എവിടെയും ഞങ്ങൾക്ക് നീ പരാജയം നൽകല്ലേ അല്ലാ. സ്വാലിഹീങ്ങളായ മക്കളെ തരണേ റബ്ബേ, മക്കളെ രോഗികളാക്കല്ല റബ്ബേ, കഴിവ് കുറഞ്ഞവരാക്കല്ല റബ്ബേ, മക്കളെ തക്വയുള്ളവരാക്കണേ തമ്പുരാനെ. ഞങ്ങൾ മരിച്ചാൽ മയ്യിത്ത് നിസ്കരിക്കാൻ കഴിയുന്ന മക്കളാക്കണേ അല്ലാ, ഈമാനുള്ളവരാക്കണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മ ബാപ്പമാർക്ക് ഈ സദസ്സിന്റെ സവാബുകളെ നീ എത്തിക്കണേ അല്ലാ. സ്വന്തം വീട്ടിലെ കാര്യത്തെക്കാൾ താല്പര്യത്തോടെ ഈ പള്ളിയുടെ കാര്യവുമായി നടക്കുന്നവർ, ഇവിടെയുള്ള മദ്രസയുടെ കാര്യവുമായി നടക്കുന്നവർ, അവർക്ക് നീ ഖൈറും ബറക്കത്തും ഏറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഈ വഅള് പരിപാടി നീ വിജയിപ്പിക്കണേ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ ന്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.